കാര്യമായി കൊടൈക്കനാലിൽ കറങ്ങാൻ പോയ എന്റെ അവസ്ഥയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കൊടൈക്കനാലിൽ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ടെമ്പറേച്ചർ വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് സമയം രാവിലെ എട്ടു മണിയായിരിക്കുന്നു ഇപ്പോഴത്തെ കൊടൈക്കനാലിലെ ടെമ്പറേച്ചർ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഡിഗ്രി മാത്രമാണ് ഇന്നലെ രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോൾ അത് പതിമൂന്ന് ഡിഗ്രിയിലേക്ക് താന്നിരുന്നു തണുപ്പ് കാരണമാണോ എന്ന് അറിയില്ല രാവിലെ തന്നെ നല്ല വിശപ്പുണ്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റും കരുതിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി നേരെ ഡൈനിങ് ഏരിയയിലേക്ക് ഇക്കാണുന്ന ശിവാണനാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെ കെയർ ടേക്കർ ഇതാണ് വിജയക്ക ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്തു തരുന്ന വിജയക്കയാണ് നല്ല പൂ പോലത്തെ ഇഡലിയും സാമ്പാറും ചട്നിയും വടയുമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം കൊടൈക്കനാൽ കറങ്ങാനിറങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ജോലിയുടെ ഭാഗമായി വന്ന അപ്രതീക്ഷിത പെൻഡിംഗ് വർക്കുകൾ ഉച്ചവരെ ഇരുന്ന് തീർക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എത്രയും വേഗം ജോലികൾ തീർക്കുന്നതിനെ ലാപ്ടോപ്പും എടുത്ത് ഇരുന്നു പക്ഷെ ജോലി ചെയ്യാൻ നീതു സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ജോലി ചെയ്യാൻ ഇരുന്നപ്പോൾ തന്നെ പല നമ്പരുമായി നീതു എത്തി നീതുവിന് കൊടൈക്കനാൽ കറങ്ങാൻ ഇപ്പോൾ തന്നെ പോകണം ഒരു വിധത്തിൽ ഉച്ചവരെ ഇരുന്ന് ജോലികൾ തീർത്തപ്പോഴേക്കും ലഞ്ചിന്റെ ടൈമായി വിജയക്ക ഞങ്ങൾക്ക് വേണ്ടി ലഞ്ച് റെഡിയാക്കിയിട്ടുണ്ട് പുലാവാണ് ലഞ്ചിനു വേണ്ടി കരുതിയിട്ടുള്ളത് ലഞ്ചും കഴിച്ച് കൊടൈക്കനാൽ കറങ്ങാനായി ഇറങ്ങി സത്യത്തിൽ ഒരു ഹാഫ് ഡേ കൊണ്ട് തന്നെ കൊടൈക്കനാലിലെ പ്രധാന ആകർഷണങ്ങൾ കണ്ടു തീർക്കാൻ സാധിക്കും ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ടു മണിയോടെയാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രിയാണ് വണ്ടിയും എടുത്തിറങ്ങിയപ്പോൾ തന്നെ ചെറിയ മഴച്ചാറ്റലുണ്ട് ഇന്നത്തെ കുടയ്ക്കനാൽ കർക്കം ഏതാണ്ട് തീരുമാനമായതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നീതു ഇൻ തന്നെ വെച്ചേക്കത്തില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു ആദ്യം തന്നെ പോയത് ഹോം സ്റ്റേയുടെ അടുത്തുള്ള കോക്കേസ് വോക്കിലേക്കാണ് യാത്ര തുടങ്ങിയപ്പോൾ മുതൽ നീതുവിന്റെ മുഖം അത്ര പ്ലസന്റ് അല്ല മോടിക്കെട്ടിയ ആകാശം പോലെ തന്നെയാണ് നീതുവിന്റെ മുഖവും കാര്യം ചോദിച്ചപ്പോൾ ഉത്തരമാണ് ശരിക്കും എനിക്ക് ദേഷ്യം വന്നത് നീതുവിനൊരുങ്ങാൻ സമയം കിട്ടിയില്ലെന്നാണ് പറഞ്ഞത് ഇന്ന് ഉച്ചവരെ ഹോം സ്റ്റേയിൽ ഫ്രീ ആയിരുന്നിട്ടും ഒരുങ്ങാൻ സമയം കിട്ടിയില്ലെന്ന് എന്താണ് ഇതിന് മറുപടി പറയേണ്ടതെന്ന് എനിക്കും അറിയില്ല കോക്കൈസ് വോക്കിലെത്തി ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് ഇരുപത് രൂപ മലകൾക്ക് മുകളിലൂടെയുള്ള ചെറിയൊരു നടപ്പാതയാണ് കോക്കൈസ് വോക്ക് നടപ്പാതയിൽ നിന്നാൽ മനോഹരമായ താഴ്വരയുടെ കാഴ്ചകൾ കാണാം നല്ല തണുത്ത കാറ്റാണ് വീശുന്നത് കോക്കൈസ് ബോക്കിലൂടെ നടന്ന് ഞാൻ വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീതുവിനെയും കുഞ്ഞിനെയും കാണാനില്ല പെട്ടെന്നൊരു നിമിഷം പേടിച്ചെങ്കിലും നീതുവായതുകൊണ്ട് തന്നെ ഏതെങ്കിലും കടയിൽ നോക്കിയാൽ മതിയെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒരു കടയിൽ നീതു നിൽപ്പുണ്ട് പക്ഷേ ഇത്രയും പെട്ടെന്ന് നീതു എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കടയിലുള്ളതെല്ലാം പഴയകാല ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളുമാണ് അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ ബൈനോക്കുലർ വാടകയ്ക്ക് നൽകുന്ന ഒരു കട കണ്ടു അഞ്ചു രൂപയാണ് ബൈനോക്കുലറിന്റെ വാടക താഴ്വരയുടെ കാഴ്ചകൾ വ്യക്തമായി കാണാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതൊന്നും നടപടിയാവില്ലെന്ന് എന്റെ കഴിഞ്ഞ കൊടൈക്കനാൽ യാത്രയിൽ നിന്നും എനിക്ക് മനസ്സിലായതാണെങ്കിലും അഞ്ചു രൂപ നൽകി ബൈനോക്കുലർ വാടകയ്ക്ക് വാങ്ങി വ്യൂ പോയിന്റിലേക്ക് ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കാൾ വ്യക്തമാണ് കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ കൊടൈക്കനാലിന്റെ മനോഹര മായ കാഴ്ചകളാണ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നത് അല്പസമയം കോക്കേഴ്സ് ബോക്കിൽ ചെലവഴിച്ചതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു തിരിച്ചു പാർക്കിംഗിലേക്ക് പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് ഇനി നേരെ പോകുന്നത് ഗുണാക്കേവിലേക്കാണ് റോഡിൽ വലിയ തിരക്കൊന്നുമില്ല കൊടൈക്കനാലിലെ ലേക്കിന്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളെല്ലാം കവർ ചെയ്തതിനു ശേഷം വൈകുന്നേരത്തോടെ ലേക്കിലെത്താമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വനത്തിലൂടെയുള്ള വഴിയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര തമിഴ്നാട് ഫോറസ്റ്റിന്റെ ചെക്ക് പോയിന്റിലെത്തി ഇനി ഉള്ളിലേക്ക് പോകണമെങ്കിൽ അൻപത് രൂപയുടെ ഒരു പാസ് എടുക്കണം അൻപത് രൂപയുടെ പാസുമെടുത്ത് മുമ്പോട്ട് തന്നെ കൊടൈക്കനാലിലെ പൈൻവാലിയാണ് ഇവിടെ ഇറങ്ങുന്നില്ല കാരണം പോകുന്ന വഴികളിലെല്ലാം ധാരാളം പൈൻവാലികളുണ്ട് ഇവിടെ പ്രത്യേകമായി ഇറങ്ങണമെന്ന് തോന്നുന്നില്ല പൈൻവാലി വാലി കഴിഞ്ഞതോടെ ഗുണാക്കേവ് ത്തി ഗുണക്കൈവ് കാണാനായി ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു പാർക്കിംഗ് ഒക്കെ ഏതാണ്ട് ഫുൾ ആണ് വണ്ടി പാർക്ക് ചെയ്ത് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ഗുണാക്കൈവ് കാണാൻ പോകുന്നതിനും ചെറിയൊരു ടിക്കറ്റ് നിരക്കുണ്ട് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് യുക്കാലിപ്സ് മരക്കാടുകൾക്കുള്ളിലൂടെയാണ് ഗുണാക്കേവിലേക്ക് പോകേണ്ടത് കാട്ടിൽ നിറയെ കുരങ്ങന്മാരുമുണ്ട് പത്ത് മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഗുണാക്കേവിന്റെ അടുത്തെത്തി ഒരു പ്രത്യേക കാലാവസ്ഥയും പ്രത്യേക തണുപ്പുമാണ് ഈ പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേരുകൾ ചുറ്റിപ്പടഞ്ഞ് കിടക്കുന്ന ഈ മരങ്ങളുടെ ചിത്രം നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം ഗുണാക്കേവിലേക്കുള്ള തിരക്ക് വളരെയധികം കൂടിയിട്ടുണ്ട് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇത്രയും തിരക്ക് ഉണ്ടായിരുന്നില്ല ഗുഹകൾക്ക് മുകളിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത് ഗുഹകളിലേക്കുള്ള ദ്വാരങ്ങളെല്ലാം കമ്പിവലയെ ഉപയോഗിച്ച് മൂടിയിരിക്കുന്നു ചെറിയൊരു അരണ്ട വെളിച്ചത്തിൽ ഗുഹയുടെ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ ഗുഹയുടെ ഒരു ഭാഗം അഗാധമായ താഴ്വരയാണ് മോഡൽമങ്ങിൽ പൊതിച്ചുകിടക്കുന്ന താഴ്വരയുടെ മനോഹരമായ കാഴ്ചകൾ ഗുണാക്കേവിന്റെ ഹൈലൈറ്റായ വേദികളിലിരുന്ന ചിത്രമെടുക്കാതെ ഇവിടെ നിന്നും ആരും പോകാറില്ല ഗുണാക്കേവിന്റെ ഏതെങ്കിലും ഭാഗം എവിടെ നിന്നെങ്കിലും കാണാൻ സാധിക്കുമോ എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരുടെയും നോട്ടം പക്ഷെ എല്ലാവർക്കും നിരാശ മാത്രം ഗുണാക്കേവ് കാണാൻ വരുന്ന എല്ലാവർക്കും ആ നിരാശ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഗുണാക്കേവിന്റെ വളരെ ചുരുങ്ങിയ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കൂ അതായത് കേവിന്റെ ഒരു അംശം പോലും കാണാൻ സാധിക്കില്ല എന്നു ചുരുക്കം അങ്ങിങ്ങായി കാണുന്ന ചെറിയ വിടവുകൾ കണ്ടും കമ്പിവേലിക്കുള്ളിലൂടെയുള്ള ചെറിയ കാഴ്ചകളും കണ്ട് നിരാശയോടെ സഞ്ചാരികൾ മടങ്ങുന്നു അല്പനേരം ഗുണാക്കേവിന്റെ പരിസരത്ത് നിന്ന് കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങാൻ തീരുമാനിച്ചു തിരിച്ചു പാർക്കിങ്ങിലെത്തിയപ്പോൾ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നിട്ട് ഒരു കടയിലേക്ക് പോകുന്നത് കണ്ടു ഏതോ ചെരുപ്പ് കണ്ടു വാങ്ങാനായി പോയതാണ് കക്ഷി പക്ഷെ ചെരുപ്പ് വാങ്ങാതെ തിരിച്ചു വന്ന് വാങ്ങാത്തതിന്റെ കാരണം പറഞ്ഞതാണ് ശരിക്കും കോമഡി ആയത് പണ്ടെങ്ങോ ഗുണാക്കേവിൽ വീണ ആരുടെ ചെരുപ്പ് പെറുക്കിക്കൊണ്ട് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണെന്നാണ് ിന് അത്രമാത്രം പഴക്കമുണ്ടെന്നാണ് നീതു പറയുന്നത് വണ്ടിയും എടുത്ത അടുത്ത സ്ഥലത്തേക്ക് ഗുണാക്കേവിന്റെ തൊട്ടടുത്തുള്ള പില്ലർ റോക്സിലാണ് അടുത്തതായി എത്തിയത് വണ്ടി പാർക്കിംഗിലാക്കി നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ധാരാളം കടകളുണ്ട് ഓരോ കടകളിലും വ്യത്യസ്തമായ ഐറ്റംസ് ആണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ക്യാരറ്റ് ഒക്കെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നാൽപ്പതും അൻപതും രൂപയാണ് ഒരു കെട്ട് ക്യാരറ്റിന്റെ വില എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ തന്നെ പില്ലർ റോക്സ് വ്യൂ പോയിന്റിലേക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് എൻട്രി ഫീസ് എൻട്രി ഫീസും എടുത്ത വ്യൂ പോയിന്റിലേക്ക് തൂണുകൾ പോലുള്ള രണ്ട് വലിയ പാറകളാണ് ഇവിടുത്തെ ആകർഷണം മൂടൽ മഞ്ഞ് കാരണം മിക്കവാറും ഈ പാറകൾ തെളിഞ്ഞു കാണാൻ സാധിക്കാറില്ല എന്തായാലും ഇന്ന് വ്യക്തമായി കാണാൻ സാധിച്ചു പില്ലർ റോക്സിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം കാണേണ്ട കാഴ്ചകൾ ഉള്ളത് പില്ലർ റോക്സിലെ കാഴ്ചകളും കണ്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു അടുത്തതായി പോകുന്നത് ഗ്രീൻ വാലിയിലേക്കാണ് കൊടൈക്കനാലിലെ കാഴ്ചകളെല്ലാം ഒരു മാലയിൽ കോർത്ത മുത്തുകൾ പോലെ അടുത്തടുത്തായി ഒരേ ദിശയിലാണ് ഒട്ടുമിക്ക എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഒരേ റൂട്ടിൽ തന്നെ എല്ലാം ഒരു പത്തു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ കൊടൈക്കനാലിലെ ഗോൾഫ് മൈതാനത്തിന് സൈഡിലൂടെയാണ് ഗ്രീൻ വാലിയിലേക്കുള്ള വഴി പില്ലർ റോക്സിൽ നിന്നും അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ ഡ്രൈവ് കൊണ്ട് തന്നെ ഗ്രീൻ വാലിയിലെത്തി മനുഷ്യന്റെ കച്ചവട താല്പര്യം മൂലം പ്രകൃതിയെ എത്രമാത്രം മോശമാക്കാമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് ഇരുവശങ്ങളിലുമായി ധാരാളം കടകളാണ് പ്രകൃതിയുടെ യാതൊരു സൗന്ദര്യവും ഇവിടെ ആസ്വദിക്കാൻ സാധിക്കില്ല ഒരു ഷോപ്പിംഗ് സ്പോട്ടായി മാത്രമേ നമുക്ക് ഗ്രീൻ വാലിയെ പരിഗണിക്കാൻ സാധിക്കൂ പക്ഷെ നീതുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഗ്രീൻ വാലി ആണെന്നാണ് പറയുന്നത് ഗ്രീൻ വാലിയുടെ വ്യൂ പോയിന്റിലെത്തിയാളുള്ള കാഴ്ച ഇതാണ് അഗാധമായ താഴ്വരയാണ് അപകടമുണ്ടാകാതിരിക്കാനാണെന്ന് തോന്നുന്നു താഴ്വരയിലേക്കുള്ള കാഴ്ചകൾ ഗ്രില്ലുപയോഗിച്ച് മൂടിയിരിക്കുന്നു ഗ്രീൻ വാലിയിൽ വെച്ച് കണ്ട ാണ് കിരണും അനുപ്രിയയും നമ്മളുടെ വീഡിയോ സ്ഥിരം കാണാറുള്ള ആൾക്കാരാണ് ഗ്രീൻ വാലിയിലെ കാഴ്ചകളും കണ്ട് തിരിച്ചിറങ്ങി ഇനി അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് ലെറിൽ വാട്ടർഫോൾസിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അഞ്ചു മിനിറ്റ് നേരത്തെ ഡ്രൈവ് കൊണ്ട് തന്നെ വാട്ടർഫോൾസിലെത്തി പാർക്കിങ്ങിൽ നിന്നാൽ തന്നെ വാട്ടർഫോൾസ് കാണാൻ സാധിക്കും ഇത് ഞാൻ കാണിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം ചെറിയ കാഴ്ചകളും കൊടൈകനിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക് ഇറങ്ങി വെറുതെ സമയം കളയാമെന്നും മാത്രമേ ഉള്ളൂ കാഴ്ചകൾ ഒന്നും ഉണ്ടാവില്ല ഇതുപോലെ ഞാൻ കുറെ സ്പോട്ടുകൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് പ്രധാന സ്പോട്ടുകൾ ൾ മാത്രമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് ലേക്കിലേക്ക് പോകാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നെങ്കിലും നേരം സന്ധ്യായതുമൂലം തിരിച്ച് ഹോട്ടലിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു തണുപ്പാണെങ്കിൽ ഏറി വരുന്നു വഴിയരികിൽ കണ്ട ഒരു കടയിൽ നിന്നും അല്പം വെള്ളം വാങ്ങി കൊടൈക്കനാറ്റിൽ ഒരു ലിറ്റർ കുപ്പി വെള്ളമൊന്നും കിട്ടാറില്ല ഉള്ളതെല്ലാം അഞ്ചു ലിറ്ററിന്റെ വലിയ ബോട്ടിലുകൾ മാത്രമാണ് പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലുകൾ നിരോധിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് വെള്ളവും വാങ്ങി തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് ഹോം സ്റ്റേയിലെത്തി ഏഴുമണി കഴിഞ്ഞതോടെ തണുപ്പ് നല്ലതുപോലെ കൂടി വന്നു ഇന്നത്തെ ദിവസം നീതു എതായിരുന്നു പല രീതിക്ക് എനിക്കിട്ട് വെക്കാൻ നോക്കിയെങ്കിലും ഒരുവിധം ഞാൻ പിടിച്ചുനിന്നു എന്തൊക്കെ പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും കുടുംബവുമൊത്ത് യാത്ര ചെയ്യുന്നതിന്റെ സുഖം അതൊന്നും വേറെ തന്നെയാണ് രാത്രി മണിയോടെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയതാണ് പതിനഞ്ച് ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല തണുപ്പ് രാത്രി വൈകും തോറും ഇനിയും ടെമ്പറേച്ചർ താന്നു വരും നാളെ ഇനി കൊടൈക്കനാലിലെ ഉൾഗ്രാമങ്ങളിലേക്കാണ് യാത്ര